അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആകാംക്ഷയിലാണ് യുവസമൂഹമുള്ളത്. താൻ ഇഷ്ടപ്പെടുന്ന കളിക്കാരുടെ ജേഴ്സിയും താൻ ഇഷ്ടപ്പെടുന്ന കളിക്കാരുടെ ചിത്രങ്ങളും ഫോട്ടോയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന ധാരാളം യുവാക്കളുണ്ട്. പള്ളികളിൽ നമസ്കരിക്കുമ്പോൾ വരെ മെസ്സിയുടെയും നെയ്മറിൻ്റെയും കുപ്പായധാരികളെ കാണാൻ കഴിയുന്നത് അതീവ ദുഃഖകരമായ കാര്യമാണ്. മാതാപിതാക്കളുടെ അശ്രദ്ധ കൊണ്ടാണ് മക്കൾ ഈ കോലത്തിലായിത്തീരുന്നത്. ചിത്രങ്ങളും രൂപങ്ങളുമുള്ള വസ്ത്രങ്ങളിൽ നമസ്കരിക്കുന്നത് പാടില്ലാത്തതാണെന്ന് ഹദീസുകളിൽ കൂടി കാണാൻ കഴിയും. കാരണം അത് ധരിക്കുന്നവൻ്റെയും മറ്റുള്ളവരുടെയും ശ്രദ്ധയെ അകറ്റിക്കളയുന്നതാണ്. ഒരിക്കൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അടയാളങ്ങളും ചിത്രങ്ങളുമുള്ള ഒരു പുതപ്പിൽ നമസ്കരിച്ചു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് ശേഷം അത് എടുത്തു മാറ്റിക്കൊണ്ട് സഹാബത്തിനോട് പറഞ്ഞു, ഫഇന്നഹ അൽഹതനി ആനിഫൻ അൻ സലാത്തി, ഈ ചിത്രങ്ങളും രൂപങ്ങളും എൻ്റെ നമസ്കാരത്തിൻ്റെ ശ്രദ്ധയെ മാറ്റിക്കളയുകയുണ്ടായി. ഈ ഹദീസ് ുടെ വെളിച്ചത്തിൽ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഅമ്മ സൗബുൽ ലദീ ഫീ സുവറുൻ ഔ സലീബുൻ ഔ മാ യുൽഹി ഫതുഖറഹു സ്സലാത്തു ഫീഹി, ചിത്രങ്ങളും രൂപങ്ങളും കുരിശുകളുമുള്ള വസ്ത്രത്തിൽ നമസ്കരിക്കുന്നത് കറാഹത്താണ്, പാടില്ലാത്ത കാര്യമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നൽ മലായികത ലാ തദ്ഖുലു ബൈതൻ ഫീ സൂറ, ചിത്രങ്ങളും രൂപങ്ങളുമുള്ള വീട്ടിൽ അല്ലാഹുവിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല. ഈ ഹദീസിൽ ചിന്തിച്ചാൽ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാകും. ഇത്തരത്തിലുള്ള കളിക്കാരുടെ പേരെഴുതിയതും ചിത്രങ്ങളുമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നമസ്കരിക്കുമ്പോൾ പുറകെ നമസ്കരിക്കുന്നവരുടെ നമസ്കാരത്തെയും അത് ബാധിക്കുന്നതാണ്, അവരുടെ ശ്രദ്ധയെ അത് മാറ്റിക്കളയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം വിലക്കിയ കാര്യങ്ങളെ വർജിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യ അർഹമർ റഹീമീൻ. Allah, 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 All